ജൂലൈ പതിനേഴ് വിശുദ്ധ അലക്സിസ് റോമിലെ ഏറ്റവും ധനവാനായിരുന്ന എവുഫേമിയൻ പ്രഭുവിൻ്റെ ഏകപുത്രനായിരുന്നു വിശുദ്ധ അലക്സിസ് അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് ദൈവഭക്തിയിൽ വളർന്ന അലക്സിസ് തൻ്റെ വിവാഹ ദിവസം രാത്രിയിൽ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയോട് യാത്ര പറഞ്ഞ് റോമാ നഗരം വിട്ട് വളരെ ദൂരത്തേക്ക് യാത്രയായി സുഖങ്ങൾ തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് വിചാരത്താലാണ് അദ്ദേഹം ഇപ്രകാരം പ്രവർത്തിച്ചത് അദ്ദേഹം യാത്ര ചെയ്ത് ഏദാസായിലെത്തി തൻ്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം ആ സ്ഥലത്തുണ്ടായിരുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ ദേവാലയത്തിന് സമീപത്തായി ഒരു കുടിലിൽ ഏകാന്തതയിൽ ജീവിച്ചു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അലക്സിസ് ഒരു കുലീന കുടുംബജാതനാണെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി അതിനാൽ അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി താർസീസിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള യാത്ര എന്നാൽ യാത്രാ മധ്യേ എതിർക്കാറ്റടിച്ചതിനാൽ കപ്പൽ റോമിലാണ് എത്തിച്ചേർന്നത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ് വിളറി ശോഷിച്ച അലക്സിസിനെ ആരും തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തെ അന്വേഷിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് മാളയച്ച് കാത്തിരുന്ന മാതാപിതാക്കൾക്ക് പോലും അലക്സിസിനെ മനസ്സിലായില്ല അദ്ദേഹം സോപിതാവിൽ നിന്ന് കൊട്ടാരത്തിൻ്റെ ഒരു മൂലയിൽ താമസിക്കാനുള്ള അനുവാദം വാങ്ങി കൊട്ടാരത്തിലെ ശേഷിപ്പൂവുന്ന ഭക്ഷണവും കഴിച്ച് സ്വന്തം അടിമകളുടെ ധിക്കാരവും പരിഹാസവും സഹിച്ചുകൊണ്ട് തന്നെ കാണാത്തതിലുള്ള ഭാര്യയുടെയും മാതാപിതാക്കളുടെയും ദുഃഖത്തെ കണ്ടെറിഞ്ഞും പതിനേഴ് വർഷത്തോളം അവിടെ ജീവിച്ചു അവസാനം തന്റെ പ്രിയദാസിനെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അലക്സിസിന്റെ മരണശേഷം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരു കത്തിൽ നിന്നാണ് ആളറിയാതെ തങ്ങളുടെ കൊട്ടാരമൂലയിൽ താമസിച്ചിരുന്നത് സൗപുത്രനായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയത് മരണശേഷം അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു